ഹലോ മധു ഭാസ്കരൻ, എന്നോട് ആരെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയും എൻ്റെ മാതൃരാജ്യം കഴിഞ്ഞിട്ട് എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം സിംഗപ്പൂരാണെന്ന് പറയും. എന്തുകൊണ്ടാണ് സിംഗപ്പൂർ നമ്മളെ ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം? എനിക്ക് മാത്രമല്ല കേട്ടോ, സിംഗപ്പൂർ നന്നായി പരിചയമുള്ള, സിംഗപ്പൂരിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ സിംഗപ്പൂർ വിസിറ്റ് ചെയ്ത് ആരോടെങ്കിലും സിംഗപ്പൂരിനെ കുറിച്ച് ചോദിച്ചാൽ നല്ല അഭിപ്രായങ്ങൾ മാത്രമേ പറയാനുള്ളൂ. എന്താണ് സിംഗപ്പൂർ നമ്മളെ ഇത്രത്തോളം ആകർഷിക്കാൻ കാരണമെന്ന് നമുക്കൊന്ന് ഈ വീഡിയോയുടെ വിശകലനം ചെയ്യാം. സിംഗപ്പൂർ ഞാൻ നാലാമത്തെ തവണയാണ്. കഴിഞ്ഞ ആഴ്ച സിംഗപ്പൂർ ഒരു 40 എൻ്റർപ്രണേഴ്സിൻ്റെ കൂടെ ഒരു ക്രൂയിസിന് പോയിരുന്നു. അങ്ങനെ നാലാമത്തെ തവണയാണ് സിംഗപ്പൂർ ചെല്ലുന്നത്. ഓരോ തവണ ചെല്ലുമ്പോഴും സിംഗപ്പൂർ നമ്മളെ ആകർഷിക്കുമെന്നാണ്. സിംഗപ്പൂരിൻ്റെ പ്രത്യേകതകൾ എന്താണ്? സിംഗപ്പൂരിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 721.5 square kilometers ആണ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 175-ാമത്തെ, അത് ആഗോള ഭൂപടത്തിൽ 175-ാം വലിപ്പത്തിൽ 175-ാമത്തെ സ്ഥാനമാണ് സിംഗപ്പൂരിനുള്ളത്. ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള രാജ്യം എന്ന് പറയുന്ന ഏരിയ വൈസ് നോക്കിയാൽ റഷ്യയാണ്. 7-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്, 175-ാമത്തെ സ്ഥാനമാണ് സിംഗപ്പൂരിന്. ഈ കേരളത്തിൻ്റെ 53-ൽ 1 സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം വളരെ ചെറുതാണെന്ന്, ഏരിയയിലെ വലിപ്പം ചെറുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴയുടെ പകുതിയേ ഉള്ളൂ സിംഗപ്പൂർ എന്നതാണ്. 57 ലക്ഷം ആളുകൾ ജീവിക്കുന്ന, അതായത് കേരളത്തിൻ്റെ ജനസംഖ്യയിൽ 1/6 താമസിക്കുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ. നോക്കൂ, ഏരിയയുടെ വിസ്തീർണത്തിൻ്റെ വലിപ്പത്തിൽ സിംഗപ്പൂർ ചെറുതായിരിക്കാം, പക്ഷേ സിംഗപ്പൂരിൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെ വലിപ്പം നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നതാണ്. ഈ സിംഗപ്പൂരിൽ ചൈനീസുകാർ 70% പേരും, പിന്നെ മലേഷ്യക്കാർ 15% പേരും, ഇന്ത്യക്കാർ 10% പേരും, 5% മറ്റുള്ളവരുമാണ്. ഇതിൽ 4 ഔദ്യോഗിക ഭാഷകളുണ്ട്: ഇംഗ്ലീഷ്, മലയ, മാൻഡ്രിൻ, തമിഴ്. ഇന്ന് 4 ഭാഷകൾ ഉള്ള ഈ ചെറിയ രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ നമ്മളെ ഒരുപാട് പ്രചോദനം നൽകും എന്നതാണ്. GDP പെർ ക്യാപിറ്റ, ഇത് GDP എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും സർവീസ് സേവനങ്ങളുടെയും മോണിറ്ററി വാല്യൂ, അതിൻ്റെ സാമ്പത്തിക മൂല്യമാണ് GDP എന്ന് പറയുക. ആ GDPനെ ആ നാടിൻ്റെ മൊത്ത ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പത്ത് തീരുമാനിക്കുന്ന ഇത്തരം ചില അളവുകോലുകളുടെ അടിസ്ഥാനത്തിലാണ്. GDP പെർ ക്യാപിറ്റ ലോകത്ത് 3-ാമത്തെ സ്ഥാനമാണ് സിംഗപ്പൂരിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും അതിൽ ആദ്യത്തെ സ്ഥാനം ഖത്തറിനാണ്, അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ സ്ഥാനം സിംഗപ്പൂരിനുണ്ട് എന്നാണ്. അമേരിക്കയിൽ പോലും, നമ്മൾ ഏറ്റവും സമ്പത്തുള്ള നാടെന്ന് പറയുന്ന അമേരിക്ക പോലും 10-ാമത്തെ സ്ഥാനമാണ്. ഇന്ത്യ 119-ാമത്തെ സ്ഥാനത്തുമാണ് GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്ന ആ അളവുകളിൽ. 90% ആളുകൾക്കും, 90%ത്തിൽ കൂടുതൽ ആളുകൾക്കും സ്വന്തമായി വീടുള്ള ഒരു രാജ്യം ആണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. വീടുകളില്ലാത്ത ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമാണ് എന്നാണ് സിംഗപ്പൂർ പഠിക്കുന്നത്. അതായത് സിംഗപ്പൂരിലെ വേറൊരു വലിയ പ്രത്യേകത എന്നെ അത്ഭുതപ്പെടുത്തിയത്, എനിക്ക് വലിയ ഇഷ്ടപ്പെടുത്തത്, ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ആളുകൾ ജീവിക്കുന്ന കാലദൈർഘ്യം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു രാജ്യമാണ് സിംഗപ്പൂർ. അതുമാത്രമല്ല, കുട്ടികളുടെ മരണം ഏറ്റവും കുറവ് നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ, ആരോഗ്യ മേഖലയിലും സിംഗപ്പൂർ വലിയ ഉയർച്ചയിലാണ് എന്നാണ് ഈ അളവുകൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠം. ഇതല്ലാതെ ബിസിനസ് ചെയ്യാൻ ലോകത്ത് ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാണ് സിംഗപ്പൂർ. അതുകൊണ്ട് എൻ്റർപ്രണേഴ്സിൻ്റെ ഒരു ഒഴുക്ക് തന്നെ സിംഗപ്പൂരിലേക്കുണ്ട് എന്നാണ്. ഞങ്ങൾ ഈ ക്രൂയിസ് പോയ സമയത്ത് ഒരു വളരെ ലളിതമായി നമ്മളോടൊക്കെ പെരുമാറുന്ന ഒരു മലയാളിയെ ഞാൻ ആ കപ്പലിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. മോഹൻകുമാർ പിള്ള എന്ന് പറയുന്ന ഒരു മലയാളി. നമ്മൾ വളരെ സിമ്പിളായി അദ്ദേഹം വന്ന് നമ്മളോടൊക്കെ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ആരാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു. ലോകത്തെ ഏറ്റവും വലിയ ഫാർമ കമ്പനിയുടെ ഒരു വലിയ CEO ആയിരിക്കുന്ന ഒരു സ്ട്രൈറ്റ് ഫാർമയുടെ ഒരു CEO ഞാൻ അവിടെ വെച്ച് പരിചയപ്പെടുകയും ചെയ്തു ആ ക്രൂയിസിൽ വെച്ച്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്വേഷിച്ചത് മനസ്സിലായത്, സിംഗപ്പൂർ എന്ന് പറയുന്നത് ബിസിനസ്സുകാരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇദ്ദേഹം സിംഗപ്പൂരിൽ ബിസിനസ് തുടങ്ങിയിട്ട് 2 awards കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്, ഏറ്റവും ബെസ്റ്റ് എൻ്റർപ്രണർ സിംഗപ്പൂർ. ഇത്തരം അവാർഡുകൾ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ബിസിനസ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും സിംഗപ്പൂരിൽ ഒരുക്കപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് ബിസിനസ്സുകാർക്ക് ലോകത്തെ ഏറ്റവും വലിയ MNCകളുടെ ഏഷ്യയിലെ ഹെഡ് ക്വാർട്ടേഴ്സോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് പലതും
സിംഗപ്പൂരിലാണ് എന്നത് നമ്മൾ സിംഗപ്പൂരിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ബിസിനസ്സുകാർക്ക് അവിടെ പോകാൻ താല്പര്യം എന്ന് ചോദിച്ചാൽ അതിന് പ്രധാന കാരണം കറപ്ഷനിൽ സിംഗപ്പൂർ വളരെ സ്ട്രിക്റ്റായ ആക്ഷൻസ് എടുക്കുമെന്നാണ്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു അളവുണ്ട്. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയാണ് ഇത് അളക്കുക. അതായത് ഏറ്റവും കുറവ് കറപ്ഷനുള്ള അഴിമതിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് അവരത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ ഡെൻമാർക്കാണ് ലോകത്ത് ഏറ്റവും കുറവ് കറപ്ഷനുള്ള രാജ്യം എന്ന് പറയപ്പെടുന്നത്. സിംഗപ്പൂരിന് 4-ാമത്തെ സ്ഥാനമുണ്ട് എന്നാണ്. ഇന്ത്യയ്ക്ക് അത് 80-ാമത്തെ സ്ഥാനമാണ് എന്നുകൂടി അറിയണം. എന്ന് പറഞ്ഞാൽ കറപ്ഷൻ ഇല്ലാതാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ ഈ രാജ്യത്തിനോട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നതാണ്. ഒരു കാര്യം നടത്താൻ ഉദ്യോഗസ്ഥ തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ കറപ്ഷൻ ആവശ്യമില്ല എന്നാണ് സിംഗപ്പൂർ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം. ഇനി അറിയണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തിയ നമ്പർ വൺ രാജ്യം സിംഗപ്പൂരാണ്, രണ്ടാമത് മൊറീഷ്യസാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും ചെന്ന് ഈ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുകയും സ്വന്തം രാജ്യത്തിലേക്ക് ബിസിനസ് കൊണ്ടുവരാൻ ചെയ്യുന്നതിൽ സിംഗപ്പൂരിൻ്റെ സേവനം വല്ലാത്തതാണ്. അൺഎംപ്ലോയ്മെൻറ്റ്, അത് ജോലിയില്ലാത്തവരുടെ എണ്ണം 3% താഴെയാണ് എന്നതാണ്. സിംഗപ്പൂർ ജംഗി എയർപോർട്ട് നമ്മൾ പോയി കണ്ടാൽ അത്ഭുതപ്പെടും. ബസ് കിടക്കുന്ന പോലെയാണ് വിമാനങ്ങളുടെ കിടപ്പ്. അവരുടെ സിംഗപ്പൂർ എയർലൈൻസ് ലോകത്തെ ഏറ്റവും ലാഭകരമായ, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത് ഈ സിംഗപ്പൂരിൻ്റെ കഥ വളരെ ചെറുതായി എങ്ങനെയാണ് സിംഗപ്പൂർ രൂപപ്പെട്ടു വന്നത് എന്ന് വളരെ രസകരമായൊരു കഥയാണ്. ശ്രീവിജയ സാമ്രാജ്യത്തിൻ്റെ പ്രിൻസായിരുന്ന സംഗ് നില ഉത്തമ എന്ന് പറയുന്ന അദ്ദേഹം വേട്ടയ്ക്ക് പോയപ്പോൾ ഒരു പ്രത്യേകതരം മൃഗത്തിനെ കണ്ടു. ആ മൃഗത്തിൻ്റെ പേര് സിംഹമാണ് എന്ന് കൂടെയുള്ളവർ പറയുന്നു. അങ്ങനെ സിംഹം ഉള്ള സിറ്റി പുര, സിംഹപുര, സാൻസ്ക്രിറ്റിൽ സിംഹ എന്ന് പറഞ്ഞാൽ സിംഹം, പുര എന്ന് പറഞ്ഞാൽ സിറ്റി, അങ്ങനെയാണ് സിംഹപുര എന്ന് പറയുന്ന പേരുണ്ടാകുന്നത്. 1200s നടക്കുന്ന സംഭവമാണ്. പക്ഷേ സിംഗപ്പൂരിൻ്റെ ആധുനിക ചരിത്രം തുടങ്ങുന്നത് 1819 സർ സ്റ്റാൻഫോർഡ് റാഫൽസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ സിംഗപ്പൂരിൽ വരികയും സിംഗപ്പൂരിൻ്റെ സാധ്യതകൾ, ബിസിനസ് സാധ്യതകൾ തിരിച്ചറിയുകയും ചെയ്യുന്നതോടുകൂടിയാണ്. 1867 ബ്രിട്ടീഷിൻ്റെ കോളനിയായി സിംഗപ്പൂർ മാറുന്നു എന്നതാണ്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 1942 ജപ്പാൻ ഈ സിംഗപ്പൂർ കീഴടക്കുന്നു. കാരണം അന്ന് ജപ്പാൻ മികച്ചു നിൽക്കുന്ന സമയത്ത് സിംഗപ്പൂർ കീഴടക്കുന്നു. പക്ഷേ 3 കൊല്ലങ്ങൾക്ക് ശേഷം 1945 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതോടുകൂടി തിരികെ ബ്രിട്ടീഷ് സിംഗപ്പൂരിനെ ഏറ്റെടുക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ 1959 സിംഗപ്പൂരിന് സ്വയമായി ഭരിക്കാനുള്ളൊരു അവകാശം ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുക്കുന്നു എന്നാണ്. അന്ന് അവിടെ നിലവിലിരുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ പീപ്പിൾസ് ആക്ഷൻ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായിരുന്ന ലീ ക്വാൻ യു എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ആധുനിക സിംഗപ്പൂരിനെ കെട്ടിപ്പടുത്ത മഹത്തരമായ ഒരു നേതാവ് ആദ്യത്തെ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നു 1959. 1963 ആയപ്പോൾ ഇവർ മലേഷ്യയുമായിട്ട് ലയിക്കുന്നു. ഈ മലേഷ്യയായിട്ട് ലയിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും താല്പര്യമായിരുന്നു. കാരണം ചൈനയിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് സ്വാധീനം സിംഗപ്പൂരിൽ വരാതിരിക്കാൻ വേണ്ടി അന്ന് കമ്മ്യൂണിസത്തിനെ ശക്തമായി എതിർത്തിരുന്ന മലേഷ്യൻ ഭരണകൂടത്തിൻ്റെ കൂടെ സിംഗപ്പൂർ ചേരുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായത്തിൽ മലേഷ്യ 1963 മലേഷ്യയുമായിട്ട് കൂട്ടിയോജിച്ച് മലേഷ്യയുടെ ഭാഗമായി സിംഗപ്പൂർ മാറുന്നു. പക്ഷേ 2 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ലീ ക്വാൻ യുവിനെ പോലെയുള്ള നേതാക്കന്മാരുടെ ദീർഘവീക്ഷണവും അവരുടെ കാഴ്ചപ്പാടുകളും മലേഷ്യൻ ഭരണാധികാരികളുടെ കാഴ്ചപ്പാടുകളുമായി യോജിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ട് മലേഷ്യ 1965 ഓഗസ്റ്റ് 9 അവരുടെ പാർലമെൻറ്റിൽ വെച്ച് സിംഗപ്പൂരിനെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. മലേഷ്യയിൽ സിംഗപ്പൂരിനെ പുറത്താക്കാൻ തീരുമാനിച്ചു. ഈ 126 വോട്ടുകൾ അന്ന് നടന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഒറ്റ വോട്ട് പോലും എതിരായി ഉണ്ടായിരുന്നില്ല. കാരണം സിംഗപ്പൂരിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തനിക്ക് വേണ്ടാത്ത ഒരു ഭാഗമാണ് എന്ന പേരും പറഞ്ഞു. ലോകത്ത് പല സ്ഥലങ്ങളിലും സ്വയമായി പിരിഞ്ഞു പോകാൻ താല്പര്യമുള്ള നാട്ടിൽ ഇത് താല്പര്യമില്ലാതെ ഇവരെ പിരിച്ചുവിടുന്നു. അങ്ങനെ മലേഷ്യ സിംഗപ്പൂരിനെ പുറത്താക്കുന്നു. അതിൽ വല്ലാത്ത വിഷമം സിംഗപ്പൂരിലെ അന്നത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അവരതിനെ വെല്ലുവിളിയായി ഏറ്റെടുക്കുകയും പിന്നീട് സിംഗപ്പൂരിൻ്റെ വളർച്ച
മലേഷ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്നാണ്. ഇന്ന് നമുക്ക് മലേഷ്യയും സിംഗപ്പൂരും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് സിംഗപ്പൂരിൻ്റെ വളർച്ച ഉണ്ടായി എന്ന കാര്യത്തിൽ നമ്മൾ അതിനൊരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് ലീ ക്വാൻ യു എന്ന് പറയുന്ന മഹാനായ അദ്ദേഹം നേതാവ്. 1923 അദ്ദേഹം ജനിക്കുന്നത്, 2015 മരിക്കുന്നത്. 91 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ ന്യൂമോണിയ ബാധിച്ചാണ് മരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടിങ് ഫാദർ എന്നാണ് വിളിക്കുക. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പഠിക്കുകയും കാംബ്രിഡ്ജിലൊക്കെ പഠിച്ച നല്ല വിദ്യാഭ്യാസമുള്ള മകനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 3 മക്കളായിരുന്നു. അതിൽ മൂത്ത മകനാണ് ഇന്ന് ഇപ്പോൾ സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അത്രത്തോളം വളരെ ഡിസിപ്ലിൻഡ് ആയ ഒരു രാജ്യം. ഈ നേതാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ആ കൾച്ചർ. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. എല്ലാ രാജ്യങ്ങളിലും നിയമങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ ഈ നിയമങ്ങൾ എങ്ങനെ പാലിക്കപ്പെടുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട, കൃത്യമായി നിയമം പാലിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സിംഗപ്പൂരിനെ നമ്മൾ പുകഴ്ത്തുന്നതിൻ്റെ പിന്നിൽ സിംഗപ്പൂർ നമുക്കൊരു പ്രചോദനം നൽകുന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇങ്ങനെ സിംഗപ്പൂരിനെ കുറിച്ച് പറയുന്ന ഒരു ആരോപണം, ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സിംഗപ്പൂരിൽ സ്വാതന്ത്ര്യം കുറവാണ് എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ നമുക്ക് പത്രങ്ങളിൽ എഴുതാൻ പറ്റില്ല, ചാനലുകളിൽ വിളിച്ച് പറയാൻ പറ്റില്ല, നമുക്ക് സ്വാതന്ത്ര്യം കുറവാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുമുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ സിംഗപ്പൂർ പോയപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയിരുന്ന ഒരു സിംഗപ്പൂർക്കാരനെ ഞങ്ങൾ പരിചയം, അതിലോട് ഈ ചോദ്യം ചോദിച്ചു, ഇവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ അവിടെ ജനിച്ച് അവിടെ വളർന്ന സിംഗപ്പൂരുകാരൻ എന്നോട് പറഞ്ഞ ഉത്തരം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, സർ, ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, എല്ലാവർക്കും വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുള്ള സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും തോന്നുന്ന പോലെ വിളിച്ച് പറയാൻ പാടില്ല എന്ന് പറയുന്നതിലൊരു തെറ്റുണ്ടോ? കാരണം എല്ലാം തന്നിട്ടല്ലേ അങ്ങനെ ചോദിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യം പ്രസക്തമാണ് എന്ന് തോന്നി. അപ്പോൾ ഒരു ഡിസിപ്ലിൻഡ് ആയ രാജ്യത്ത് ഇങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയും എന്നൊരു ഗ്രോത്താണ് അത് നമ്മളെ കാണിക്കുന്നത്. സിംഗപ്പൂർ എന്നെ പഠിപ്പിച്ച ഒരു 4 കാര്യങ്ങൾ, 4 പാഠങ്ങൾ പറയാം. നമ്മൾ ലോകത്ത് എന്ത് കാണുമ്പോൾ അതിൽ എന്തെങ്കിലും പഠിക്കാം. 1, വിഷനറിയുള്ള, നാളെ ലോകത്തിനെ, നാളത്തെ നീണ്ടകാലം കാണാൻ കാഴ്ചയുള്ള ലീഡർമാർ, നേതാക്കന്മാർ ഒരു രാജ്യത്തിൽ എന്ന് വരുന്നുവോ അന്ന് രാജ്യം വളർച്ചയുടെ പാതയിൽ പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്ന റിസോഴ്സുകൾ കൊണ്ട് മാത്രമല്ല, നല്ല നേതാക്കന്മാർ കൊണ്ട് കൂടിയാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകേണ്ടത്. സിംഗപ്പൂരിൽ ഒരു റിസോഴ്സുകളും ഇല്ല എന്നതാണ്. ഒരു വിഭവങ്ങളുമില്ലാതെ രാജ്യം ഇത്രത്തോളം വളർച്ച ഉണ്ടാവാൻ ഒരു പ്രധാന കാരണം അതിൽ ഉഗ്രനായ നേതാക്കന്മാരുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് വിഷണറി ലീഡേഴ്സ് ഉള്ള രാജ്യം രക്ഷപ്പെടും. അതുകൊണ്ട് ഒരു രാജ്യം രക്ഷപ്പെടാൻ വിഷണറി ലീഡേഴ്സ് വേണമെന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എവിടെ അച്ചടക്കമുണ്ടോ അവിടെ വളർച്ചയ്ക്ക് അനന്തമായ സാധ്യതകളുണ്ട് എന്നതാണ്. അച്ചടക്കം ഒരു വളർച്ചയ്ക്ക് ഗുണകരമാകുമെന്ന് സിംഗപ്പൂർ നമ്മളെ പഠിപ്പിക്കുന്നു. സിംഗപ്പൂരിൻ്റെ അച്ചടക്കം നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ എന്നോട് ഗൈഡ് ഞങ്ങളോട് പറയുകയാണ്, ഭക്ഷണ സാധനം പുറത്ത് വെച്ച് കഴിക്കരുത്, തുപ്പരുത്, തുപ്പാൻ തോന്നിയാൽ മീങ്ങിക്കൊള്ളണം എന്നൊക്കെ പറയുമ്പോൾ ആ രാജ്യത്തിനെ അവർ അത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകണം എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, നമുക്ക് എവിടെ വേണമെങ്കിലും തുപ്പാം, ചുമന്ന ലൈറ്റ് കണ്ടാലും പോവാം എന്ന് പറയണ ഈ റെസ്പോൺസിബിലിറ്റി എവിടെ കുറയുന്നു അവിടെ അവിടെ സ്വാതന്ത്ര്യത്തിന് പ്രശ്നമുണ്ടാകും എന്ന് തന്നെയാണ്. അപ്പോൾ ഡിസിപ്ലിൻ ഉണ്ടാകുന്നത് റെസ്പോൺസിബിലിറ്റിയിൽ നിന്നാണ്. റെസ്പോൺസിബിലിറ്റി ഉള്ളവനക്കാണ് ഡിസിപ്ലിൻ, രണ്ടും ട്വിൻസാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ നന്നായി ഉള്ള രാജ്യത്തിന് ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം, ഒരു നാച്ചുറൽ റിസോഴ്സും ഇല്ലാത്ത ഒരു രാജ്യത്തിന് ഇങ്ങനെയാവാൻ കഴിയുമെങ്കിൽ ഒരുപാട് റിസോഴ്സുകളുള്ള എൻ്റെ രാജ്യത്തിന് എവിടെയെല്ലാം എത്താൻ പറ്റുമെന്ന് ഒരു വലിയ ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്നു സിംഗപ്പൂർ എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, നമ്മളെ ആരെങ്കിലും ജീവിതത്തിൽ വേണ്ടെന്ന് ഉപേക്ഷിച്ചാൽ നമ്മുടെ ജീവിതം തീർന്നു പോകുന്നു എന്ന് വിശ്വസിക്കരുത്. പകരം നമ്മളെ അവർ ഉപേക്ഷിക്കുന്നതിന് പിന്നിൽ നമുക്ക് വളരാൻ ഒരു സാധ്യത അവർ നമുക്ക് ഉണ്ടാക്കി തന്നു എന്നാണ്. മലേഷ്യയുടെ ഭാഗമായി സിംഗപ്പൂർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സിംഗപ്പൂറുള്ള അവസ്ഥയിൽ സിംഗപ്പൂർ എത്താൻ കഴിയില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും തള്ളിക്കളയുകയാണെങ്കിൽ, വ്യക്തിപരമാകാം, സ്ഥാപനപരമായ നാടാവാം,
ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിലും ജൈത്ര യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് സിംഗപ്പൂർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ നാല് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജൈത്ര യാത്ര ചെയ്യുന്ന ഒരു 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 മനുഷ്യന് രാജ്യത്തിന് ജീവിതത്തിൽ എവിടെയും എത്തിപ്പെടാം എന്ന് സിംഗപ്പൂർ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ സിംഗപ്പൂരിൻ്റെ പാഠങ്ങൾ നമുക്ക് പ്രചോദനമാണ്. അതുകൊണ്ട് ഞാൻ അവരോട് പറയും, പ്രിയമുള്ളവരോട് പറയും, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സാധ്യത ഉണ്ടാക്കി സിംഗപ്പൂർ കാണണം, സിംഗപ്പൂരിൻ്റെ ആത്മാവ് തിരിച്ചറിയണം. സിംഗപ്പൂർ നിങ്ങളെ പ്രചോദിപ്പിക്കും. താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.